ഇന്ത്യയെ നൽകൂലേ? ഓഹോ, പലവട്ടം കാത്തിടുമ്പോൾ കോളേജ് മൈതാനത്ത് ഒരുവാക്കും പിടിക്കാതെയും പോയില്ലേ? മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണ് ഈ നഞ്ച് തകർത്തൊരുക്കി പട്ടിയിലാക്കില്ലേ? പൊൻപ്രഭാതം വിടരും നേരം കുടിച്ചു കഴിയാൻ വന്നു കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ? നിരാശകാമുക ലോകത്തിൽ ഒരു പ്രധാനിയായിരുന്നു. പരീക്ഷയിൽ ഞാൻ തുന്നം പാടിയില്ലേ? ആ തുന്നൽ സത്യം തീർത്തൊരു കൊട്ടാരത്തിൽ മുന്നിൽ പകച്ചു നിന്നു. മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ? ഗുണ്ട ആ ഗുണ്ട എളിപ്പനായി വിഷമ്പനായി പിരാന്തനായി ഞാൻ നിന്നു. എളിപ്പനായി വിഷമ്പനായി പിരാന്തനായി ഞാൻ നിന്നു. അതെ, ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ചില കാര്യങ്ങൾ പറയാം. പലവട്ടം കൂടെ നിന്നു ഞാൻ, എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ? പലവട്ടം കൂടെ നിന്നു ഞാൻ, എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ? പലവട്ടം മത്സരിച്ചു ഞാൻ മുഖ്യന്റെ സീറ്റിൽ കയറി, പക്ഷേ ഒരു വാക്കും മിണ്ടിക്കാതെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഇന്ന് ഈ പ്രാവശ്യം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സി എസ് മാത്യു സച്ചൻ, യൂണിയൻ അഡ്വൈസർ ബഹുമാനപ്പെട്ട ക്രിസ്റ്റി എ കോശി സാർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ അനാധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ കലാലയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. യൂണിയൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, യൂണിയൻ ഭാരവാഹികൾ ഇവിടെ പ്രതിജ്ഞയെടുത്തു. അതുകൊണ്ട് ആ ഒരു നിലയിൽ ഈ കലാലയത്തിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു സുദിനമാണ്. ഇവിടെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട കലാഭവൻ നവാസ് നമ്മെ ചിന്തിച്ചും ചിരിപ്പിച്ചും നാം എല്ലാം വളരെയധികം ആഹ്ലാദഭരിതരായിരിക്കുന്നതായ ഒരവസരമാണ്. ഈ അവസരത്തിൽ ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കലാപരിപാടികൾ നടക്കുവാനായിട്ടുണ്ട്.
എന്നിരുന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിങ്ങൾ വിജയത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം വേണ്ടുന്നതായ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അടുത്തിടെ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അതിനകത്ത് ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്? ഉയർച്ച എന്ന് ഉയർച്ചയിലേക്ക് എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ഹെഡിങ്. ഒരു അധ്യായമുണ്ട് വിജയത്തെ സംബന്ധിച്ച. ആ അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങൾ വിജയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു വ്യക്തിയുടെയും ജീവിതം വിജയകരമാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് പ്രചോദനമാണ്. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, പ്രത്യേകമായിട്ട് മെക്കാനിക്കൽ ഫീൽഡാണ്. പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ സാങ്കേതിക വിദ്യ തിരഞ്ഞെടുത്തിരിക്കുന്ന അവസരമാണ്. അവിടെ പ്രചോദനം നൽകുന്നവരാണ് അവിടെ ഗുരുക്കന്മാർ, മാതാപിതാക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, ഇവരൊക്കെ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നവരാണ്. ഈ പ്രചോദനമെന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്ന ഉദാഹരണമുണ്ട്. റോക്കറ്റ് കത്തിച്ച് റോക്കറ്റ് അതിൻ്റെ അടിക്ക് തീ കൊളുത്തിയിട്ട് അത് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീ കൊളുത്തണം, പ്രചോദനം നൽകണം. നൽകിയെങ്കിൽ മാത്രമേ ആ റോക്കറ്റ് ഇവിടെ നിന്ന് കുതിച്ച് അത് ഉയരങ്ങളിലേക്ക് പോകുകയുള്ളൂ. ഇപ്പോഴേ നമ്മൾ അടുത്ത കാലത്ത് പല വിക്ഷേപണങ്ങൾ നമ്മൾ കണ്ടു. ഭാരതം വിജയകരമായി അതൊക്കെ പരീക്ഷിച്ചു. മാതാപിതാക്കളൊക്കെ നിങ്ങൾ പ്രചോദനം നൽകുന്നുണ്ട്. ആൽബർട്ട് സ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ ആൽബർട്ട് സ്റ്റേഷന്റെ പാഠം പഠിച്ചതാണ്. അദ്ദേഹത്തിന് ജീവിത ചരിത്രം പഠിക്കുമ്പോൾ ആൽബർട്ട് സേഷ് യൂറോപ്പിൽ ജീവിച്ച സാധാരണക്കാരൻ്റെ കുട്ടിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ആദ്യം തത്വശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി വൈദ്യ വിദ്യാഭ്യാസം വേണമെന്ന്. തിയോളജി പഠിച്ച് തിയോളജി അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. അതും പോരാന്ന് കണ്ടിട്ട് അദ്ദേഹം സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടി. അവസാനമായിട്ട് അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടറേറ്റ് നേടിയിട്ട് ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി അനേകം പേരെ ശുശ്രൂഷിച്ച് അവിടെ സേവനം ചെയ്തു. അദ്ദേഹം ജീവിതത്തിൽ പഠിപ്പിക്കുന്നത് സാധാരണ കുടുംബത്തിൽ ജീവിച്ച് സാധാരണക്കാരനായ ആൽബർട്ട് സേഷർ അദ്ദേഹത്തിന് പ്രചോദനം നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിലുപരിയായ എന്താണ്, ഉൾപ്രേരണ അദ്ദേഹത്തെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് വിജയത്തിന് വേണ്ടി രണ്ടാമതായിട്ട് ഒരു ഉൾപ്രേരണ ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ ഒരു പ്രേരണ ഉണ്ടാകണം. പ്രേരണ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഞാൻ ഏത് വിധത്തിൽ എത്തണം. മൂന്നാമത് പറയുന്നത് ലക്ഷ്യമാണ്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ലക്ഷ്യബോധത്തോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സാധാരണ പറയും ഈ ഉന്നം തെറ്റിയാൽ വെടിവെക്കുന്ന ഒരു അർത്ഥമില്ല. ഉന്നം തെറ്റാതെ വെടിവെക്കണം. അപ്പം യഥാർത്ഥമായ ലക്ഷ്യബോധം വേണം. ഇന്ന് യുവാക്കൾക്കായാലും യുവതികൾക്കായാലും ലക്ഷ്യബോധമില്ലാതെ കഴിയുന്നവരായ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെന്നറിയാം, അത് ലക്ഷ്യബോധമുള്ളവരാണ്. കാരണം അതുകൊണ്ട് കുട്ടിക്കാലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് നിങ്ങൾ പഠിക്കുന്നത്. കാരണം നിങ്ങൾക്കെല്ലാം പഠിച്ച് ബി ടെക് നേടി, എം ടെക് നേടി നല്ല നിലയിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആഗോള മാന്ദ്യവും ആഗോളവൽക്കരണം ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഞാൻ അടുത്തേക്ക് അമേരിക്കയിൽ പോയി. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ നല്ല പ്രൊഫഷനായിട്ടുള്ളവർക്ക് ജോലി പോകത്തില്ല. കാരണം അവർ നല്ല പ്രൊഫഷനായിട്ടുള്ളവരാണ്. അപ്പോൾ ഏത് ഫീൽഡിലായിരുന്നാലും നല്ല രീതിയിൽ നല്ല മാർക്ക് മേടിച്ച് നല്ല പ്രൊഫഷനായിട്ട് ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക്.
Mohan Joseph, Chief Guest for the day, Kalafan Nawaz, Zakaria Rambachan, Students Dean, Father C.S. Matthews, my dear colleagues, dear student friends. നമ്മുടെ കോളേജ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയ വിവരം നിങ്ങൾക്കറിയാം. ഇത് ഔപചാരികമായ ഉദ്ഘാടനം മാത്രമായിരുന്നു. പ്രധാനമായിട്ടും അവരെ പറ്റി പറയുകയാണെങ്കിൽ, ദേ ഹാവ് ടേക്കൺ എ ബ്രില്യൻ്റ് എഫേർട്ട് ഇൻ കണ്ടക്റ്റിംഗ് വേരിയസ് ഇവൻറ്സ് ഹിയർ. ഐ എസ്പെഷ്യലി കൺഗ്രാജുലേറ്റ് ദ ആർട്സ് ക്ലബ് മെമ്പേഴ്സ്, എസ്പെഷ്യലി ബോബിൻ കുര്യൻ ആൻഡ് അവർ ചെയർമാൻ അരുണെ and all other executive members, because they have taken immense pain and efforts. I have been the judge for 2 events. അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ അവർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ നടന്ന അറേഞ്ച്മെൻറ്റ്സും വളരെ നന്നായി ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതുഷ്ണായിരിക്കുന്നു. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ രാജൻ ജോസഫ്, വന്യ സക്കറിയ റംബാച്ചൻ, ഈ സമ്മേളനം ഈ യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്ത പ്രിയപ്പെട്ട നവാസ് കലാഭവൻ, സ്റ്റാഫ് അഡ്വൈസർ ബഹുമാനപ്പെട്ട ക്രിസ്റ്റി സാർ, സ്നേഹമുള്ള അധ്യാപകരെ അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, യൂണിയൻ ഇനാഗ്രേഷൻ നടന്നിരിക്കുകയാണ്. ഒരു യൂണിയൻ എന്ന് പറയുന്നത് ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ കോളേജിൻ്റെ സർവവിധമായ നടത്തിപ്പിനും അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഏറ്റവും കൈത്താങ്ങലാകുന്ന ഒരു ചെറിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂണിയനാണ് ആ വർഷം മുഴുവൻ ആ കോളേജിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സന്നദ്ധരാകേണ്ടത്. ഈ പ്രോഗ്രാം ഇത്ര സുന്ദരമായ രീതിയിൽ കണ്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇതിൻ്റെ യൂണിയൻ ചെയർമാനും അരുൺ അതുപോലെ തന്നെ ബോബി കുര്യനുമൊക്കെ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ഈ കോളേജിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിൽ ഈ ഒരു വർഷക്കാലം ഇനിയും തീരുന്നു. ഇനിയുമുള്ള നടത്തിപ്പിൽ അവരുടെ പൂർണ്ണമായ സഹകരണം തീർച്ചയായിട്ടും കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഈ യൂണിയൻ ഇനാഗ്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ആർട്സിൻ്റെ ഇനാഗ്രേഷനോട് കൂടി എന്നുള്ളത്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരുവൻ്റെ ഹൃദയത്തിൽ കലാഹൃദയം ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും അളവിൽ അല്പമായിട്ട് എങ്കിലും ഏതൊരു വ്യക്തിയിലും ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ് അവനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കല. അത് ഉണർത്തിക്കൊണ്ടുവരിക, അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ യൂണിയൻ്റെയും ആർട്സ് ഫെസ്റ്റിവലിൻ്റെയും ഒക്കെ ഉദ്ദേശവും ലക്ഷ്യവും. പ്രിൻസിപ്പൽ രാജൻ ജോസഫ് സാർ, വിശിഷ്ട അതിഥി നവാസക്ക, റെവറൻ കെ സക്കറിയ രമ്പാൻ, കൃഷി സാർ, ഡീനച്ചൻ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, വളരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയുടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ടെൻഷനുകളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് ഉത്സവമാക്കാൻ, ആർ തുലസിക്കാൻ 2 ദിവസങ്ങൾ ഇന്നും നാളെയും ലഭിച്ചിരിക്കുകയാണ്. ഇത് പരമാവധി ഉത്സവമാക്കി മാറ്റുവാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം. ഒരു കോളേജിന്റെ ഹൃദയമാണ് അവിടുത്തെ വിദ്യാർത്ഥികളെങ്കിൽ ആ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ അളക്കുവാനുള്ള ഒരു ഉപകരണമാണ് ആർട്സ് ദിനം. ആരോഗ്യമുള്ള നിലയ്ക്കാത്ത സ്പന്ദനങ്ങൾ ഈ 2 ദിവസവും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ 4ാം വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ആർട്സ് ഫെസ്റ്റ് ആണ്. നമ്മൾ പരമാവധി ഇതിനെ ഉത്സവമാക്കി തീർക്കുക തന്നെ ചെയ്യണം.
ഞങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ഓരോ ആർട്സ് ദിനങ്ങളും ഉത്സവ തിമിർപ്പിലായിരുന്നു ആഘോഷിച്ചിരുന്നത്. വന്ന വർഷം കഴിഞ്ഞ വർഷം ഷെവർലോയിസ് നടത്തിയ മാഗ്നകാർട്ട വൻ വിജയമായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ റിഗാലിയ നടത്തുന്ന ക്രയാൻസ 2009 അതുപോലെ തന്നെ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിനു മുൻപ് പ്രസംഗിച്ചവർ നമുക്ക് ആശംസകളും എല്ലാം നേർന്നു. അവരുടെ പ്രാർത്ഥനകൾ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ പ്രാർത്ഥനകളും ആശംസകളും എല്ലാം ഫലവത്താകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ഓർത്തിരിക്കാൻ ഒരുപാട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി. Individual champion for men, Roshan B. Raju of SSC of SA. Now, the marathon champion, Sirek of SCC. Now I request that. Report to the EPIA.
goes to Nino S. Esco. Akhil Raj, Vaishak TV of S1S2 Mechanical. The Kala Tilakam of MBC College. ഇവിടെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ആദ്യമായി തന്നെ നമുക്ക് കൃതജ്ഞത അർപ്പിക്കാനുള്ളത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ചീഫ് ഗസ്റ്റ് ചില കുട്ടിയുടെ ചില പേഴ്സണൽ കാരണം കൊണ്ട് പുള്ളികളിൽ നിന്ന് ലീവ് ചെയ്യേണ്ടി വന്നു. എങ്കിൽ തന്നെയും എന്റെ വ്യക്തിപരമായ പേരിലും റിഗാരിയുടെ പേരിലും പുള്ളിക്ക് ചീഫ് ഗസ്റ്റിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. രണ്ടാമായിട്ട് നമ്മൾ കൃതജ്ഞത അർപ്പിക്കേണ്ടത് നമ്മുടെ അധ്യക്ഷനും നമ്മുടെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ പ്രിൻസിപ്പളാണ്. നമ്മുടെ പ്രിൻസിപ്പളിന് ഞാൻ നമ്മുടെ കോളേജിലെ എല്ലാ കുട്ടികളുടെ പേരിലും റിഗാരിയുടെ പേരിലും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഇവിടെയുള്ള നമ്മുടെ റംബാചൻ നമ്മളെല്ലാം പ്രിയങ്ങളെ റംബാജനും വളരെയേറെ തിരക്കുണ്ടായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നമ്മളോടൊപ്പം വാക്കുകൾ പങ്കുവെക്കാൻ സന്മനസ് കാണിച്ചതിന് റംബാജിനെ ഞാൻ എൻ്റെ പേരിലും റിഗാരിയുടെ പേരിലും ഈ പിന്നോടെയുള്ള എല്ലാ സഹപാഠികളുടെ പേരിലും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ യൂണിയനെ നല്ല രീതിയിൽ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൃഷി സാറിന് ഞാൻ എൻ്റെ പേരിലും റിഗാരിയുടെ പേരിലും എല്ലാവരുടെയും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും ഇപ്പോൾ നമ്മളോട് ഒത്തിരി കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ എല്ലാ ടീച്ചേഴ്സും തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും സന്മനസ്സോടെ തന്നെ എല്ലാ കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടുണ്ട്. ആ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ പേരിലും റിഗാരിയുടെ പേരിലും ഇവിടെയുള്ള എല്ലാ പിള്ളേരുടെ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ ഒരു പരിപാടി ഇത്രയും വിജയകരമാക്കിയ ഇവിടെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഞാൻ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാം.